തുടർന്ന് നാം ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുമ്പോൾ അതിനാമുഖമായിട്ട് ഒരു ചിന്ത, ഒരു ചെറിയ വാക്യം വായിച്ച് നിങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ ചിന്ത പറഞ്ഞ് ഞാൻ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഞാൻ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഇതിന് മുൻപ് എപ്പോഴൊക്കെയോ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നാൽ ഇന്ന് പകൽ എൻ്റെ മനസ്സിൽ ഈ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, ആമുഖമായി പറയേണ്ട വാക്കുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ചിന്ത ഇതാണ്, ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അതിൻ്റെ 17-ാം വാക്യം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരു സൗഖ്യമില്ലാത്തൊരു മനുഷ്യനെ ചിലർ ചേർന്ന് എടുത്തുകൊണ്ട് വരുന്ന പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ, 18-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ യേശുവിൻ്റെ അടുക്കൽ അവർ കൊണ്ടുവരികയാണ്. അവർ ഒരുമിച്ച് മറ്റ് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 4 പേര് ചേർന്ന് ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ ഒരുമിച്ച് കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുൻപിൽ അവനെ, ആ മനുഷ്യനെ കൊണ്ടുവന്ന് വയ്ക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ തിരക്ക് കാരണം, ആ വീടിൻ്റെ മുൻപിലുള്ള തിരക്ക് കാരണം അവർക്ക് അകത്തോട്ട് കടക്കുവാൻ കഴിയുന്നില്ല. നമുക്കറിയാം പിന്നീട് അവർ എന്താ ചെയ്യുന്നതെന്നെല്ലാം നമുക്കറിയാം. ഇന്ന പകൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് മുൻപോട്ട് അധികം നീട്ടാതെ ഞാൻ പറയട്ടെ. ഈ 4 പേർ ഇവർ ചേർന്നാണ് ഈ മനുഷ്യനെ ഇവിടെ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നത്. അവർ അവരുടെ സമയം അതിനുവേണ്ടി ചെലവിടുവാൻ, ഈ മനുഷ്യന് വേണ്ടി പങ്കുവയ്ക്കുവാനായിട്ട് അവർ തയ്യാറായി. അവരുടെ ആരോഗ്യം ഈ മനുഷ്യനെ ചുമക്കുന്നതിന് വേണ്ടി അവർ പങ്കുവയ്ക്കുവാൻ തയ്യാറായി. അവരുടെ ശ്രമം അത് പരാജയപ്പെടുമെന്ന് ഒരുപക്ഷെങ്കിൽ തോന്നുന്ന നിലയിൽ ആ വീടിൻ്റെ മുൻപിലെത്തിയപ്പോൾ തോന്നിയെങ്കിലും മനസ്സിനകത്തെ കരുത്ത്, ഒത്തൊരുമ അവർ വിട്ടുകളയാതെ അവർ ഒരുമിച്ചത് പങ്കുവെച്ച് അത് പെരയുടെ മുകളിൽ കയറി അതിൻ്റെ മേൽക്കൂരയൊക്കെ മാറ്റി ഈ മനുഷ്യനെ കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുകയാണ്. ഇവിടെയാണ് കർത്താവ് ഇവരുടെ വിശ്വാസമൊക്കെ കണ്ട് ഈ മനുഷ്യനെ സൗഖ്യം കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഈ ജനം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവർ പറയുന്ന വാക്കാണ് നമ്മൾ ആ അവസാനത്തെ ആ 26-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. അവരുടെ ഉള്ളിലുണ്ടായ രണ്ട് അനുഭവങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവരെല്ലാം വിസ്മയം പൂണ്ടു. എന്നിട്ട് പിന്നെ പറയുന്നത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്തത് പറയുന്നത് അവർക്ക് ഭയം നിറഞ്ഞു. ഇതൊക്കെ വിശദമായിട്ട് ഓരോ ഭാഗങ്ങൾ, ഓരോ വാക്കുകളും ആ വിസ്മയവും ഭയവും മഹത്വപ്പെടുത്തലും ഒക്കെ എടുത്ത് പറയേണ്ട ഭാഗങ്ങളാണ്, ചിന്തിക്കേണ്ട ഭാഗങ്ങളാണെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ഈ അപൂർവ കാര്യങ്ങൾ ഇവരുടെ മുൻപിൽ കാഴ്ചവെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഇടയായത് ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്ന 4 പേരുടെ പ്രയത്നമായിരുന്നു. അത് നിമിത്തമാണ് ഇവർക്ക് ഇതൊക്കെ കാണുവാൻ ഇടയായിത്തീർന്നത്. 4 പേർ ഒരുമിച്ച് ചേർന്ന് തീരെ നിവൃത്തിയില്ലാത്തൊരു മനുഷ്യനെ, യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഒരിക്കലും യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ സ്വയമായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇവർ അവർക്കുള്ളതൊക്കെ ഒന്ന് പങ്കുവെക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ സമയം അതിനുവേണ്ടി എടുത്തു. 4 പേർക്കും ഒരുപക്ഷെ 4 പേർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തിരക്കും, കാര്യങ്ങളും, ജോലിയും, വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കാനുള്ളവരാ. പക്ഷെ അവർ വിചാരിച്ചു, ശരി, നമുക്ക് ഈ മനുഷ്യന് വേണ്ടി നമ്മുടെ സമയം ഒന്ന് പങ്കുവയ്ക്കാം, ഈ മനുഷ്യന് വേണ്ടി നമ്മുടെ ആരോഗ്യം ഒന്ന് പങ്കുവയ്ക്കാം. ഇത് ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ ഒരു പക്ഷേ ഒരു കട്ടിലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ട്രെച്ചറോ അങ്ങനെയുള്ള അതുപോലത്തെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലായിരിക്കും ഈ മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിന് ആരോഗ്യം വേണം. അവർ വിചാരിച്ചു, ഇന്നത്തേക്ക് നമ്മുടെ ആരോഗ്യം, അതിൻ്റെ ഒരു ഭാഗം ഈ മനുഷ്യന് വേണ്ടി നമുക്കൊന്ന് പങ്കുവയ്ക്കാം. അവരുടെ എല്ലാ ശ്രമങ്ങളും അവർ
ഈ മനുഷ്യന് വേണ്ടി പങ്കുവയ്ക്കാൻ തയ്യാറ. അതുകൊണ്ട് യോഗ്യതയില്ലാതിരുന്ന ഈ മനുഷ്യന്, യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ പോലും വരുവാൻ കഴിയാത്ത ഈ മനുഷ്യന്, യേശുവിനെ കാണാൻ പറ്റിയെന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിൻ്റെ സമയമായിട്ട് ആ സമയം മാറുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, ഇതെല്ലാം കണ്ടു നിന്ന് അവരൊക്കെ ഭയപ്പെട്ടു പോയി, മഹത്വപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി ഒക്കെ ശരിയാണ്. പക്ഷേ അവർ പറഞ്ഞ വാചകം ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പറയട്ടെ. ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടു. ഇത് സാധാരണ കാണുന്ന ഒരു കാര്യമല്ല. എന്താ സാധാരണ കാണാത്ത ഒരു കാര്യം? ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. നാല് പേരൊത്തൊരുമിച്ച് ചേർന്ന് ഒരു പക്ഷേ ഈ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യനായ വ്യക്തികളായിരിക്കാം ഇവർ നാല്. അവർ നാല് പേരും കൂടെ ഒന്ന് ഒത്തൊരുമിച്ച് ചേർന്നത് തന്നെ ഒരു അപൂർവ കാര്യം. അവർക്ക് അവരുടെ കാര്യങ്ങളും തിരക്കും എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി വന്നത്, അതൊരു അപൂർവ കാര്യം. ഈ മനുഷ്യനെ ചുമക്കാൻ അവർ തീരുമാനിച്ചത് അതൊരു അപൂർവ കാര്യം. ഇനി വീടിൻ്റെ മുന്നേ വന്നു, അകത്തു കയറാൻ നിവർത്തിയില്ലെന്ന് കണ്ടിട്ടും മനസ്സുമെടുത്ത് ഈ മനുഷ്യനെ അവിടെ ഇട്ടേച്ച് ഇവർ നാലും നാല് പേരുടെ വഴിക്ക് പോകാഞ്ഞത് അതൊരു അപൂർവ കാര്യം. അവിടെ കൊണ്ടും അവസാനിപ്പിക്കാതെ തീരുമാനിച്ച് മുകളിൽ കയറി മേൽക്കൂരയൊക്കെ ഇളക്കി ഈ മനുഷ്യനെ താഴെ ഇറക്കാനും മാത്രം അത്രമാത്രം ഒത്തൊരുമ കാണിച്ചു, അതൊരു അപൂർവ കാര്യം. മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു, യേശു ആ മനുഷ്യനോട് പറഞ്ഞു, സൗഖ്യമാകാൻ പറഞ്ഞു. അതൊരു അപൂർവ കാര്യത്തിൽ ആ മനുഷ്യൻ എഴുന്നേറ്റു. എല്ലാം അപൂർവം, മുഴുവൻ അപൂർവം. പക്ഷേ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച നാല് പേരും യേശു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുമ്പോൾ, നമ്മൾ ഈ മാസം പ്രതീക്ഷിക്കുന്നത് ചില അപൂർവ കാര്യങ്ങൾ കാണുവാൻ വേണ്ടിയാണ്. ചില അപൂർവ കാര്യങ്ങൾ ഈ മാർച്ച് മാസത്തിൽ നാം പ്രതീക്ഷിക്കുക. മന്ത് ഓഫ് ഷെയറിംഗ് എന്നാണ് നമ്മൾ ഈ മാസത്തിന് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം നമ്മൾ ചിലത് പങ്കുവയ്ക്കുവാൻ തുടങ്ങുകയാണ്. എന്താ പങ്കുവയ്ക്കുന്നത്? നമ്മളിവിടെ വായിച്ചതുപോലെ നമ്മുടെ സമയമൊന്ന് പങ്കുവയ്ക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊന്ന് മാറ്റിവെക്കുവാൻ തുടങ്ങുകയാണ്. പവർവിഷനിലെ ദൈവദാസന്മാർ അവരുടെ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഈ ഒരു മാസം. അവരിവിടെ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ ആരെങ്കിലും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ ഇവിടെയുണ്ട്. ഈ ഒരു ദിവസം, ഈ ദിവസങ്ങളെല്ലാം 21 ദിവസം ഉപവാസ പ്രാർത്ഥനയായിട്ട് വെച്ചിരിക്കുക. അത് കഴിഞ്ഞും നമ്മൾ ശുശ്രൂഷകളിൽ ഇങ്ങനെ ഇവിടെ തന്നെ ദൈവദാസന്മാരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ശ്രമം കൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുവന്നാൽ, നിങ്ങൾ പങ്കുവെച്ച് നിങ്ങൾ അവരെ ഇവിടെ ചുമന്നു കൊണ്ടുവന്നാൽ, നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വന്നാൽ, അവർക്ക് വേണ്ടി ഇവിടെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുവാനുണ്ട്. ഞങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. കാരണം ഒരിക്കലും യേശുവിനെ കാണാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും യേശുവിനെ അറിയാൻ സാധ്യതയില്ലാത്ത കുറച്ചു പേരെങ്കിലും യേശുവിനെ ഒന്ന് അറിയണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം. ഞങ്ങളറിഞ്ഞ ഈ യേശു, ഞങ്ങളനുഭവിക്കുന്ന ഈ സന്തോഷം അവരും അനുഭവിക്കണം. അതുകൊണ്ട് ഇത് എല്ലാവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതൊക്കെ ഇങ്ങനെയൊന്ന് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക. ഇന്നത്തെ സഭായോഗത്തിൽ നമുക്കൊരുമിച്ച് ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം നമുക്ക് തരുന്നത്, ദൈവം തന്നത്, ദൈവദാസന്മാരെ ഏൽപ്പിച്ചത് അവരിന്ന് നമുക്ക് പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് തുടർന്നും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.